ഇതൊക്കെ എന്ത് സാധനമാണാവോ ഒന്ന് ഇളക്കി ഈ സാധനങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഊരി കളഞ്ഞിട്ട് വേണം ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിക്കാൻ. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് അധികപ്പറ്റാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാലും ഇത് എങ്ങനെയാവോ നന്നാക്കി എടുക്കുന്നേ? ഏട്ടാ, അടുത്ത മാസത്തെ പ്രത്യേക ഓർമ്മ ഉണ്ടോ നിങ്ങക്ക്? അടുത്ത മാസം എന്താ? അടുത്ത മാസം വിഷു അല്ലേ? അപ്പൊ ആർക്കും അറിയാത്തേ അല്ലേ? അതൊന്നുമല്ല, അതെല്ലാവർക്കും അറിയുന്നതല്ലേ. ഞമ്മക്ക് രണ്ടാക്കും മാത്രമായിട്ട് ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് രണ്ടാക്കും മാത്രമുള്ള പ്രത്യേകം എന്താ? വിളല്ലേ? വിള ബർത്ത്ഡേ ആ? നിങ്ങക്ക് രണ്ടാക്കും പറ്റിയതാണെങ്കിൽ എപ്പോൾ കൂടെ ആയിരിക്കും അല്ലേ ഹുസൈൻ? അതൊന്നുമല്ല, ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറിയാ. അത് തന്നെയല്ലേ ഞങ്ങൾ പറഞ്ഞേ, അത് രണ്ടും കണക്കല്ലേ? ഏകദേശം കണക്ക് തന്നെ. ഇപ്രാവശ്യം ഉഷാറാക്കണ്ടേ? എത്ര കാലായി നമ്മള് വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ട്? 15 കൊല്ലായില്ലേ? 15 കൊല്ലോ? നിങ്ങക്ക് ശരിക്കും ഓർമ്മ ഉണ്ടോ ഞമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായിന്ന്? അത് അറിയാത്ത കൊണ്ടല്ലേ. അതിപ്പോ എത്ര കൊല്ലായ എന്താ കൊല്ലം നമ്മൾ ഉഷാറാക്കും. പഴയ കൊല്ലങ്ങളെ പറ്റി ഇനി ആലോചിക്കണ്ട, അങ്ങ് വിട്ടാളെ. ഇപ്രാവശ്യം അടിപൊളിയാക്കി അങ്ങ് ഉഷാറാക്കാം. നയ പൈസയില്ല കയ്യിലൊരു, നയ പൈസയില്ല നഞ്ചു വാങ്ങി തിന്നാൻ പോലും, നയ പൈസയില്ല. ആരുടെ കയ്യിലെ? അച്ഛൻ്റെ കയ്യില്. അതൊന്നും അല്ല മോളെ, ഇപ്രാവശ്യം ഈ കണ്ടോ അതിനുള്ള കച്ച കണ്ടു വെച്ചിട്ടുണ്ട്. അടിപൊളിയായിരിക്കും. ഹലോ, ഇപ്പൊ കുറച്ചേ സായല്ലോ, മാമൻ നല്ല കോള് വരുന്നുണ്ട്. വരുമ്പോഴത്തേക്കും ഏട്ടെങ്കിലും ഇറങ്ങി പോകണ്ടല്ലോ. എന്തേ പ്രശ്നമുണ്ടോ? ആ മാമന് കുറച്ച് ദിവസമായി നല്ലോണം കോള് വരുന്നുണ്ട്, എന്താന്ന് അറിയൂല. വേണ്ട വേണ്ട. അൺനോൺ നമ്പർ ആണല്ലോ. ഹലോ മാഡം, ഞങ്ങൾ ചീറ്റാൻസൽ മൊബൈൽസ് എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ മൊബൈലിന്റെ കുറച്ച് ഓഫറുകൾ പറയാൻ വേണ്ടിയായിരുന്നു വിളിച്ചത്. നല്ല ഓഫറുണ്ട് മാഡം. അപ്പൊ ആണോ? അതിലും നല്ല ഓഫറാണ് മാഡം. 25,000 രൂപയുടെ മൊബൈൽ ഞങ്ങൾ 20,000 രൂപയ്ക്ക് തരും. അതിൽ നിങ്ങൾ 2,500 രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ ബാക്കി ഞങ്ങൾ EMI ആയിട്ട് തരും. അതിപ്പോ കൂടുതൽ ആലോചിച്ചൊന്നും ടെൻഷൻ ആവേണ്ട, ലോൺ ഞങ്ങൾ പെട്ടെന്ന് പാസ് ചെയ്ത് തരും. അതിന് ആധാറിന്റെ ഒരു കോപ്പി, അതേപോലെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ്, പിന്നെ 2,000 രൂപ ഡൗൺ പേയ്മെന്റ്. ഇത്രേ ചെയ്താൽ മതി. അത് മതിയോ? അത്രയും മതി. ആ നല്ല ഓഫർ ആണല്ലോ. അപ്പൊ ഇത് നിങ്ങളെ ഓഫീസിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം പോലും ഇല്ല. ജസ്റ്റ് നിങ്ങളുടെ വാട്സപ്പ് എടുത്ത് ഈ ഡീറ്റെയിൽസ് ഞങ്ങളെ ഇപ്പൊ വിളിച്ച ഈ നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തന്നാൽ മാത്രം മതി. ആധാർ മാത്രം മതിയില്ലേ? ലോണ് പാസ്സാൻ വേറെ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, നിങ്ങളുടെ ആധാർ മാത്രം മതി. പെട്ടെന്ന് കിട്ടുമോ? പെട്ടെന്ന് കിട്ടും മാഡം. നിങ്ങൾ വന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഡോർ ഡെലിവറി ആണ്, അവിടേക്ക് കൊറിയർ ആയിട്ട് വരും. അതേപോലെ 500 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് EMI വരുള്ളൂ, അതുകൊണ്ട് എളുപ്പമാണ്. ഞങ്ങൾ പലിശ ഒന്നും അധികം എടുക്കുന്നില്ല. ആയിക്കോട്ടെ, തൽക്കാലം അച്ഛനോട് പറയണ്ട, നമുക്ക് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് അച്ഛന് ഫോണ് വാങ്ങിക്കൊടുക്കാം. ഹലോ, ആ ആധാറിന്റെ കോപ്പിയും 2,500 അയച്ചിട്ടുണ്ടേ. ഓക്കേ മാഡം, താങ്ക് യു. ആ ശരി. വല്ലാത്തൊരു പറ്റായി പോയല്ല. പറ്റിയേ? പറ്റിയത് പറ്റി, ഇനിയിപ്പത് ആലോചിച്ച് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അത് പോട്ടെ, 2,000 രൂപയല്ലേ. ഏ 2,000 അല്ല, 2,500. ഏ 2,500 അല്ല, 2,000. എത്ര ആയാലും പോയേ പോയെന്നാ, ഞാൻ എനിക്കൊരു ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് ഫോണ് വാങ്ങി തരാന്ന് വിചാരിച്ചു. ഇന്നലെ വരണ്ടതാ, ഇതുവരെ ഡെലിവറിയും വന്നില്ല. അല്ല ഇനി എങ്ങനെ തറഞ്ഞേ? ആ നിങ്ങൾക്കും പറ്റിക്കുന്നോ? എന്നും പറ്റിക്കുന്നു. 2,500 അബദ്ധം. എന്താ ഇപ്പൊ രണ്ടാക്കും ഒരു സങ്കടം ഉണ്ടല്ലോ. ഒന്നും പറയണ്ട മാമ, ഒരു കോള് വന്നീന് ഫോണ് തരാന്ന് പറഞ്ഞ്. 2,000 രൂപ അടിച്ചാ ബാക്കി ഒരു അടവ് കൂട്ടിത്തരാ. 20,000 രൂപ ഫോണ്, 15,000 രൂപ തരാന്ന് പറഞ്ഞ്. 2,000 രൂപ ഇല്ലേ, ഞാൻ അയച്ചും കൊടുത്ത്, ആധാർ നമ്പറും കൊടുത്ത്, കോളും കൊടുത്ത്. ഞങ്ങൾ എന്താട്ട് അറിഞ്ഞില്ല. ആനിവേഴ്സറിക്ക് സർപ്രൈസ് അടിക്കാൻ നോക്കിയതാ. ചുരുക്കി പറഞ്ഞാൽ എന്റെ 2,000 രൂപ 2,500 പോയി. നിങ്ങള് നല്ല പൊട്ടന്മാരാ. എനിക്കും വന്നീനൊരു കോള്, ഞാൻ പറഞ്ഞു ലോണാണ് ഞാൻ എടുത്തോളാം. അതും ഫോണോടെ വന്നിട്ടാ ഞാൻ പൈസ ഒന്നും പറഞ്ഞു. എന്നാലും ഇന്നലെ വരണ്ടായിരുന്നു, അത് ഇതുവരെ എത്തിയില്ല. എന്തായിരിക്കും?
ഇതെന്താ അത്? 5000 രൂപ വന്നെന്നാ? എന്തോ ഒരു മെസ്സേജ്, ഇതൊന്ന് നോക്ക്. ഇത് വന്നതല്ലോ, പോയതാണല്ലോ. ഇത് മറ്റേ അക്കൗണ്ടാണല്ലോ നമ്മൾ അയച്ചു കൊടുത്തേ. നിങ്ങൾക്ക് പൈസ അയച്ചു കൊടുത്തില്ല പറഞ്ഞിട്ട് അയച്ചു കൊടുത്തീനോ? ലോണ് ശരിയാക്കുന്ന കാര്യത്തിലേക്ക് ഒരു OTP വരുമെന്ന് പറഞ്ഞു, ഞാനത് അവൾക്ക് അയച്ചും കൊടുത്തു. എന്നാലേ മാമാ, ഞങ്ങളെ 2000 പോയുള്ളൂ, നിങ്ങൾ 5000 പോയിക്കുന്നത്. എന്താ ബാലൻസ് ഉണ്ടായിട്ടകത്ത്? പറ്റിയത് പറ്റി, ഇനി ആരോടും പറയാൻ നിൽക്കണ്ട. നയാ പൈസ ഇല്ല, കയ്യിൽ ഒരു നയാ പൈസ ഇല്ല, നഞ്ച് വാങ്ങി തിന്നാൻ പോലും അറിയില്ലപ്പോ. നയാ പൈസ ഇല്ല. ഇങ്ങനെയുള്ള ആൾക്കാരുള്ളിടത്തോളം കാരണം ചൂഷണം ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും. സത്യം പറഞ്ഞാൽ അവർ ഓർത്ത് സഹതപിക്കല്ല വേണ്ടത്, ഇതൊരു കോമഡി ആയിട്ടാണ് തോന്നിയത്. കാര്യം പറഞ്ഞാൽ എന്നും ന്യൂസിൽ വരുന്ന കാര്യങ്ങളാണ്, അപ്പൊ ആരും ശ്രദ്ധിക്കുന്നില്ല, പിന്നെയും പിന്നെയും പോയി അബദ്ധത്തിൽ ചാടിക്കൊടുക്കുകയാണ്. നമ്മൾ എന്താ വാങ്ങേണ്ടത് തീരുമാനിക്കണം നമ്മളാണ്, അല്ലാതെ എന്തെങ്കിലും ഓഫർ ആരെങ്കിലും കാണിക്കുമ്പോൾ അതിന്റെ പിന്നാലെ ഓടിച്ചെന്ന് കെണിയിൽ പിടിയല്ല വേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവിടെ മാളിൽ ചെറിയൊരു ഓഫർ ഉണ്ട്, തക്കാളിയൊക്കെ പെട്ടെന്ന് പോയില്ലേ കിട്ടൂല, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോ നിങ്ങൾ അബദ്ധത്തിൽ പോയി ചാടരുതെന്ന് പറഞ്ഞുകൊണ്ട് ടീം ഡാർക്ക് ഹോൾസ് ഒന്ന് വേഗം വാ കുഞ്ഞ, ഇപ്പൊ പോയിട്ട് സാധനം കിട്ടൂല കേട്ടോ, 10 രൂപയ്ക്ക് 2 കിലോ കിട്ടും, പെട്ടെന്ന് ഇറങ്ങിക്കവാ.